ആ മഹത്വം ഒരിക്കലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരറിവുകേടിൻ്റെ ഏറ്റവും വലിയ വശമാണ് എന്താണ് ഒരു ഭാഷ. ഗോപാലകൃഷ്ണൻ്റെ ലീല അതെവിടം വരെ എത്തിക്കുന്നു, അതാണ് ഈ പറഞ്ഞ കോമരങ്ങൾ. ഇതിങ്ങനെ കുട്ടികളോട് പറഞ്ഞാൽ ഈ കുട്ടികൾ എവിടെ ചെന്നാണ് നന്നായിട്ട് ജീവിക്കേണ്ടത്? അതിന്ന് പറഞ്ഞു പറഞ്ഞു ബാലഗോപുലം കളിക്കുന്ന ഈ വല്യമ്മമാര് മുതൽ ഈ കൊച്ചുകുട്ടികൾ വരെ ഇതിനെ കണ്ടും അറിഞ്ഞും രസിക്കുന്ന ഏറ്റവും നീചവാസനയുടെ പകർപ്പവകാശം ഏറ്റെടുക്കുന്ന ഈ പരിചയത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ട് അത് പറഞ്ഞ് നിങ്ങളെ സ്വയം കളിയാക്കാൻ പ്രാപ്തമായ അനേക കാര്യങ്ങളെ കൊണ്ട് കഥ കളിയാക്കിക്കളഞ്ഞ മൂഢത്തരത്തിൻ്റെ ഓർമ്മ പുതുക്കലായിട്ട് നമ്മളെന്നും പരിപാലിച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലതും ചീത്ത അറിയാനുള്ള ഏതെങ്കിലും ഒരു കാലവിശേഷം തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലേ അതും അറിയില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു പോന്ന സിദ്ധാന്തങ്ങൾ മൊത്തവും അത്ഭുത സിദ്ധിയും അനുഗ്രഹവും നിഗ്രഹവും കൊണ്ട് പരിപാലനം ചെയ്ത കഥയെഴുത്തുകാരൻ്റെ മൂടില്ലാത്താളിയെ പിടിച്ചു തൂങ്ങുന്ന അറിവുകെട്ട മനുഷ്യരാകാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? ഈ കഥയിൽ കൂടി അത് വരുത്തിയിട്ട് അത് പുരാണത്തിൽ വരുത്തിക്കൊണ്ട് വേദത്തിൽ അതിൻ്റെ സൂക്തങ്ങൾ നാലായിട്ട് പകുത്തു വച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള വേദപാരായണങ്ങളോ ഇത്തരത്തിലുള്ള കഥ പറച്ചിലും മുടച്ചിലും ഇത് ആഹ്ലാദിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടുന്ന ജനസംഖ്യ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ അറിവുകേടിന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുമായിട്ട് ഈ ചൂടുവെള്ളത്തിൽ വീണ് ഏറ്റവും രക്ഷപ്പെട്ട ഈച്ചയെ പോലെ നിങ്ങൾ വീണ് സുഖം പ്രാപിക്കലല്ലേ ഇതിൻ്റെ കളി. ഹീനമായ കർമ്മത്തിനെ എത്രയും പൊക്കിക്കാണിക്കാമോ അത്രയും പൊക്കിയിട്ട് അതിൻ്റെ അവസാനത്ത് കൊണ്ടുവന്നൊരു നന്നെ പറഞ്ഞങ്ങോപ്പിച്ച്. ഇത് തന്നെയാണ് മാവേലിയുടെയും കഥ. മറ്റൊരു വഴിക്കും അവനെ നശിപ്പിക്കാനൊക്കാത്തതുകൊണ്ട് തല്ലിക്കൊന്ന് കടലിൽ കളഞ്ഞിട്ട് എഴുതി വെച്ച കഥയാണ് ഈ മാവേലി കഥ. അത് പിന്നെ കാണാനായിട്ട് അവന് വരാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ പന്നത്തരം. നാട്ടുകാരെ ഒന്ന് നേരെ കാണാൻ വരിക. ഇതാണ് നമ്മുടെ നല്ല ഒരു നാളയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിവിടെ ഒതുക്കിയിരിക്കുന്നെങ്കിൽ ഈ നല്ലതല്ലാത്ത കഥയെപ്പറ്റി ഈ നമുക്ക് തന്നെ നാണം തോന്നുന്ന കഥയെപ്പറ്റി എന്തിനെയാണ് നിങ്ങളെ സൂചിപ്പിച്ചറിഞ്ഞിരിക്കുന്നത്? ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷേത്രം എന്തെന്നോ ആശ്രമം എന്തെന്നോ പുരാണ ഇതിഹാസങ്ങൾ എങ്ങനെ ഇരിക്കണമെന്നോ ആരെന്തു പറഞ്ഞോ അത് പുരാണവും ഇതിഹാസങ്ങളും ആയിട്ട് മറകോതി കോർത്തു പിടിച്ച കയ്യിൽ അമുങ്ങി അമർന്നിട്ട് നശിച്ചുപോയ ഏറ്റവും സിദ്ധാന്ത കോലാഹലങ്ങളുടെ
അറിവുകേട് പൊക്കിയെടുക്കുന്ന ഒരു വിനയമില്ല കഥയുടെ പുണ്യമില്ലാത്ത വാതില് തുറന്ന് ഒരിക്കലും നാശത്തിൽ നിന്ന് വിട്ടുപോകാത്ത വിധം നിങ്ങളെല്ലാവരും ഉരുവായി കരുവായി നിൽക്കുകയാണ്. ഇത് ഇവരാണ് ആശ്രമ അങ്കണത്തിലും ആരുണ്യങ്ങളിലും അല്ലെങ്കിൽ അതുപോലെ തപോബലം കൊണ്ട് നാശം പിടിപ്പിച്ച ഒരു വലിയ കഥ പറഞ്ഞ് ദുർവാസാവിൻ്റെയും വിശ്വാമിത്രൻ്റെയും എന്താണ് ഈ വിശ്വത്തിൻ്റെ മിത്രം കാണിച്ചതെന്ന് അറിയാൻ വയ്യാതെ അവനെ കളിയാക്കാൻ വേണ്ടി വേറൊരു ഉപയോഗം നടത്തിയിരിക്കുന്നു. എന്താണ്? അതിന് വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ പോരാ. അത് രംഭ തിലോത്തമ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് അതിന് ഇറങ്ങി പുറപ്പെട്ട് ഇത് ഈ നാശം പിടിച്ച കഥ ആണ് ആ വിശ്വാമിത്രന്റെ സ്നേഹവിധി വിശ്വത്തിന്റെ മിത്രമായിട്ട് പകർന്ന് പേരുണ്ടാക്കിയിരിക്കുന്ന വിശ്വാമിത്രന്റെ കഥ. എന്നിട്ട് അവന്റെ ശിഷ്യൻ ദേവലോകത്ത് ചെന്നപ്പോഴാണ് അവര് തടഞ്ഞളഞ്ഞു. ഉടനെ അവന് അതൊരു കളിയാക്കാണ് കാണിച്ചിരിക്കുന്നത്. അവനെ ഉടനെ ഒരു സ്വർഗം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ടുണ്ടായി. ഉണ്ടായി കഴിഞ്ഞപ്പോ ഇവര് പിന്നെ തിരിച്ചങ്ങോട്ട് വിളിച്ച് ഈ നട്ടെ കുരുക്കാത്ത ഈ നുണയുടെ വാക്കി പകർന്നുണ്ട് നടക്കുന്ന ഈ മുട്ടാളവീരന്മാരോട് ദൈവം മാപ്പ് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം ശരിയാണ്. അപ്പൊ ഈ മുട്ടാളവീരന്മാരുടെ പുറകിൽ അവന്റെ ഏറ്റവും വലിയ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ദൈവസിദ്ധാന്തമാണ് നമ്മുടെ കയ്യിൽ ഓരോരുത്തരും സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് പിന്നെ കാളിയെ പൂജിക്കുന്നവർക്ക് ഈ കാളിയുടെ വൈഭവം കണക്കില്ലാത്ത കൈയും കണക്കില്ലാത്ത തലയും ഒരിക്കലും കണ്ടു മാനിക്കാൻ കൊള്ളാത്ത പല്ലും വികൃതികൾ പകർന്ന കോഷ്ടിയും ഇതെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വൈതാളിക രൂപം ഒരു പെണ്ണിലേക്ക് വളർന്നു കയറിയാൽ ഈ പെണ്ണ് വീട് എന്താക്കി മാറ്റും? അല്ലെങ്കിൽ ഈ പെണ്ണ് ഒരമ്മയായും അച്ഛനായും ഇവിടെ പെരുമാറിക്കൊണ്ട് വരുന്ന ആ പരിചയം എത്രയേ ദൂരം പോയിട്ട് അക്ഷരം ദൂരത്തെറിഞ്ഞു കളഞ്ഞതുപോലെ വേദങ്ങളെക്കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വേദപാരായണമെന്ന് പറയുന്ന സംഗതിയല്ലേ ഒപ്പിച്ച്? എന്താണ് ശൂദ്രൻ അക്ഷരം വേദങ്ങളോ കേട്ടുവിടാ? അഥവാ കേട്ടാൽ അത് ഈ ഒരുക്കി ഒഴിക്കണം, അല്ലെങ്കിൽ അവന്റെ നാക്കറുത്ത് കളയണം. ഈ രീതിയിൽ കഥ പറഞ്ഞു മുടഞ്ഞതുകൊണ്ട് അതിനൊരു പുണ്യത്തരം അവസാനം കൊണ്ടുവന്ന് ഈ മഹാഭാവിയെന്ന് വരുത്താൻ വേണ്ടി മഹാവിഷ്ണുവിനെ കണ്ട് ചെയ്യിച്ച ഒരു കാര്യമാണ് ഈ മാവേലിയുടെ തലേക്കാല്. അപ്പൊ ഇത്രയും മാനം കെട്ട സാറിനെ ഒന്ന് വിളിച്ചു. ഇത് സാറ് ഇത് കേൾക്കാതെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? സാറിന് ഇതിൽ വല്ലതും പറയാനുണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ നിലയിൽ നിങ്ങൾക്ക്
ഈ മാവേലി ചരിത്രം അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഉദയിക്കിട്ടിയ ഈ പുരാണങ്ങളുടെ അറിവുകേടിലേക്ക് പകർന്നിരിക്കുന്ന ചിന്താശീലം നിങ്ങൾ എവിടെ കൊണ്ടേ കളയും? ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങളെ ആഗ്രഹിച്ച് ദാഹിച്ചപ്പോഴേ ചില കഥകൾ എഴുതിയിട്ട് അത് പഠിപ്പിച്ചു കൊടുത്ത ആ കർമ്മത്തിൻ്റെ താഴെ നിന്നും കൊണ്ട് അമ്മാവൻ കളിയും അനന്തരവൻ കളിയും അമ്മാവിയമ്മ കളിയും അമ്മകളെയും കാണിച്ചിരിക്കുന്ന ഈ ദൂഷിത വലയം പണിതൊതുക്കിയ ഭദ്രകാളി കഥയും അല്ലെങ്കിൽ ശാക്തിയും ശൈവം വൈഷ്ണവമെന്ന് പകർന്ന് ഒരിക്കലും മുന്നേറാൻ കഴിയാത്ത നാശത്തിൻ്റെ വിത്ത് വിതച്ചു വച്ചിരിക്കുന്ന ഈ കലാകാരന്മാരും ഈ കൊലയാളികളും കൂടി ഭരണതന്ത്രം മുടഞ്ഞാൽ ഇവൻ തീർത്തും ധിക്കാരിയുടെ പൂർണ്ണരൂപം പ്രാപിക്കുന്ന അക്രമവാസനയെ അഴിച്ചുവിട്ടും കൊണ്ട് രാജ്യം ഭരിക്കുന്ന അറിവില്ലാ കഥയുടെ മൂഢന്മാരായി പുറന്നിട്ട് ഈ ധർമ്മ സങ്കടത്തിൽപ്പെട്ട അനേക ജീവ അതായത് അനേകം തലമുറകളായി ജീവിതം പാഴാക്കി സൂക്ഷിച്ച തലമുറയുടെ വാക്യാണ് ഇത്. വലിയ കാര്യമായിട്ട് പൊക്കി പറഞ്ഞിട്ട് അത് ദേവേന്ദ്രൻ വന്ന് ഒരു വലിയ അത്ഭുതം കാണിച്ച് അതുപോലെ വലിയ ഒരു ഋഷിമാരെ വന്ന് ആ ഋഷിയുടെ ഒരു പെണ്ണിനെ കൊണ്ട് ത്രിമൂർത്തികളെ അവരെ കൊച്ചാക്കി കെട്ടി അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വളഞ്ഞു മുടഞ്ഞ ഈ എഴുത്തുകാരന്മാരായ കലാകാരന്മാരെ ഈ നാടിനും രാജ്യത്തിനും എന്താണ് പകർന്നത്? ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ കോലാഹലങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ദൈവനീതി പ്രവർത്തിപ്പിക്കുന്ന ഒരൊറ്റ കുഞ്ഞും ഇവിടെ ഇല്ലാതെ വന്നപ്പോഴേ നീ നല്ലതുപോലെ ഇരിക്കണം, ഇല്ലെങ്കിൽ നീ ഇനി ഇങ്ങനെയുള്ള ഭരണം വേണ്ട. എന്താണ് കലിയുടെ ധർമ്മം പ്രവർത്തിച്ചൊതുക്കുന്നതിന് വേണ്ടി ഈ ശൂദ്രൻ്റെ കയ്യിലേക്ക് രാജസ്ഥാനവും അതിൻ്റെ മേന്മയും കൊടുത്ത ഒരു യാദവ കഥയാണ് ഇവിടെ മുടഞ്ഞു വച്ചിരിക്കുന്നത്. ഈ യാദവന്റെ കഥയിൽ ഒരു കൂട്ടം അസുരൻ അതേ കൂട്ടര് തന്നെ ഒരു കൂട്ടൻ്റെ വലിയ സുഹൃതം ചെയ്ത ദേവീദേവന്മാരായി മാറിയിരിക്കുകയാണ്. ഈ ആദിയിലുള്ള കഥ എഴുതി പിടിപ്പിച്ച ഏതെങ്കിലും ഒരു മനുഷ്യധർമ്മത്തിന് കിട്ടാവുന്ന നന്മയാണോ ഇത്? അതിൻ്റെ പിന്നിൽ അനേക സിദ്ധി പകർന്ന അല്ലെങ്കിൽ ഗുരുകൽപ്പം എന്ന് പറയുന്ന പലവിധ മരുന്നുണ്ടാക്കി കഴിച്ച് രാജ ഋഷിമാരാകാൻ ശ്രമിച്ചിരിക്കുന്നവരുടെ കഥ പഠിച്ചിട്ട് അത് ഒരു കാഞ്ഞിരക്കുരു ഒരുമിച്ച് വിഴുങ്ങാൻ കഴിയുന്നവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സിദ്ധനും ജ്ഞാനിയുമായി മാറിയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടം കൊണ്ട് കേട്ട് എവിടം കൊണ്ട് അറിഞ്ഞ് എവിടം കൊണ്ടെടുത്തെന്ന് നിങ്ങൾക്കറിയാനേ വയ്യ. ഇതാണ് നമ്മുടെ പൂർവികന്മാരുടെ വണ്ണം പറച്ചൽ. ഇത് നിന്ന് നമുക്കോ നമ്മുടെ പരമ്പരയ്ക്കോ അല്ലെങ്കിൽ ഈ മനുഷ്യ സമൂഹത്തിന് എവിടെയെങ്കിലും ഏതെങ്കിലും നന്മയുണ്ടോയെന്ന് ചിന്തിക്കാൻ ഒരവസരം കൂടി കിട്ടാത്ത വിധം മുടഞ്ഞു കളഞ്ഞു. അത് അങ്ങനെ മുടഞ്ഞപ്പോഴെന്ത് പറ്റി ഇവിടെ
ഒരിക്കലും മനുഷ്യനെന്നുള്ള ചിന്ത ഇല്ലാതെയായിട്ട് അത്ഭുതത്തിൻ്റെ മൂർത്തി, കിന്നാരത്തിൻ്റെ വൈതാളിയനും മാറിക്കൊണ്ട് അടിയും പിടിയും അട്ടഹാസങ്ങളും കൊണ്ട് മുഴക്കിയ വീരശൂര പരാക്രമന്മാരായ കള്ളൂടിയന്മാരും ഹീനന്മാരും സോമരസം വരെ പകർന്ന ഈ ഓമകുണ്ടത്തെ നിന്ന് എന്ത് ശക്തിയാണ് നിങ്ങൾ പകർന്നിരിക്കുന്നത് എന്ന് ചോദിക്കാൻ അറിയാൻ വയ്യാത്ത മക്കളെ സൃഷ്ടിച്ച ഈ കാലഘട്ടത്തിൻ്റെ അളവോളം നിങ്ങൾ അളന്നു നോക്കി, കുറിച്ചു നോക്കി, പരിചയപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനെയാണ് പഠിച്ചത്? അതുപോലെ പ്രവാചക മതങ്ങളെ കൊണ്ടുവരാൻ ദൈവം ഒരുങ്ങിയത് നിങ്ങളുടെ ശ്രേഷ്ഠനെപ്പോലെ ഒരു മഹാൻ ജനിച്ചിട്ട് അറിയാൻ വയ്യാത്ത ഒരു വിഡ്ഢി സ്വർഗത്തിൽ അമർന്നൊതുങ്ങിയ നിങ്ങളുടെ ഇടയിൽ പലപ്പോഴും പല ആളുകളുമായിട്ട് കൊണ്ടുവന്ന് നോക്കി, നീ ഇത് നടട എന്ന് പറഞ്ഞുകൊണ്ട് പല മഹാത്മാക്കളും ഗുരുക്കന്മാരെയും കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച്, പക്ഷേ നിങ്ങൾക്കെടുക്കാനുള്ള അറിവില്ല. എന്താണ് ഈ ശൂദ്ര അറിവ്? അവിടെ നിന്ന് അവൻ ഒരിക്കലും മാറില്ല. പിന്നെ ബ്രാഹ്മണ അറിവ് എന്താണ്? അത് ഈ പറഞ്ഞ മുൻപറഞ്ഞ കഥകളുടെ ചുരുളഴിക്കലാണ്. പിന്നെ ഇതെന്താണ് വേറൊന്ന്? ദേവനും ദേവിയായിട്ട് പൊരുതി അതിൻ്റെ വിളഞ്ഞ അറിവുകേട് ദൈവമാക്കി നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അതിലെ ഏറ്റവും വലിയ ഒരു കഥയാണ് കൽക്കട്ട കാളി. അതിൻ്റെ കുറഞ്ഞ കാളികൾ ഇവിടെ ഉണ്ട്. അത് പിന്നെ തെക്കോട്ട് വന്ന് മുടിഞ്ഞ പെരയെന്ന് പറയും. ഇത്രയും വലിയ നാശം വിതച്ച ഈ കഥാകൃത്തുക്കളോട് എന്താണ് നാം ചെയ്യുക? ഇതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള കഥാകാരന്മാരെ നശിപ്പിച്ചതാണ് നിങ്ങളുടെ മുൻപിൽ കണ്ട ദ്രോണരും അല്ലെങ്കിൽ അതുപോലെയുള്ള വില്ലാളി വീരന്മാരെ, ദ്രോണരെ പോലെയുള്ള അനവധി ആളുകളെ കൊന്നു കാണിക്കാൻ പ്രാപ്തമായ അതിൻ്റെ പുറകിലും കൊണ്ടുവന്ന് ഒരു കഥ മുടഞ്ഞു വെച്ചിരിക്കുന്നു. എന്താണ്? സ്വയം ഏതും പ്രാപിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ ഭീഷ്മരും ദ്രോണരും എല്ലാം. അന്നിട്ട് ശ്രീകൃഷ്ണൻ ചെന്ന് അവനോട് ചോദിച്ചായിട്ടാ പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ കഥയിലൊരു വലിയ കഥ. എന്താണ്? അങ്ങയ്ക്ക് എപ്പോഴേ പോകാമായിരുന്നല്ലോ. അപ്പോഴവനോട് പറയാണ് ഖേദം പ്രകടിപ്പിക്കുന്നു. എന്താണ്? ഇല്ല, ഈ രക്തം ഒരു തുള്ളിയില്ലാതെ തീർന്നു പോകേണ്ടവനാണ്, ഇത് ശേഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിവിടെ അത് ഉത്തരായനവും ലക്ഷണായനവും നോക്കി കിടക്കുകയാണ് സുഖമായിട്ട് ചരജയ്യയുടെ പുറത്ത്. ഇതൊക്കെ പറഞ്ഞു കെട്ടിയ ഈ മൂഢന്മാരെ എത്രയാണ് ആളുകളെ കളിപ്പിച്ചിരിക്കുന്നത്! ഇതുപോലെ ഇവിടെ വന്ന് ആ കളി കാര്യമാക്കി കണ്ട അനവധി പൂർവികന്മാരുടെ വാക്യാണ് ഇവിടെ മതഭേദങ്ങളും മനുഷ്യഭേദങ്ങളും വരുത്തി കാണിച്ചിട്ട്
അങ്ങനെയുള്ള കാര്യത്തിൽ മുടിഞ്ഞ് വെണ്ണീറായ ഈ രാജ്യത്തിൻ്റെ അറിവുകേട് ഇനിയെങ്കിലും മാറട്ടെ എന്ന് ദൈവം കണക്കാക്കിയിട്ടാണ് ഒരു മോസസിൻ്റെയും യേശുവിൻ്റെയും ഒരു നബിയുടെയും മുന്നിലും പിന്നിലും വന്ന പ്രവാചകത്വം അല്ലെങ്കിൽ പുണ്യാളത്വം അല്ലെങ്കിൽ അപ്പോസ്തലന്മാരായിട്ട് പുണ്യം തേടി ആർജിച്ചു വെച്ചിരിക്കുന്ന കഥ പറഞ്ഞ് അവരും വലുതായി. എന്താ, അവരും വേറൊരു വഴിക്ക് മുട്ടാളന്മാരായി. അപ്പൊ അവർക്ക് നീതി ഒരിക്കലും വരാത്ത വിധം ആ രാജ്യം ഏറ്റവും വലിയ തീപിടുത്തത്തിൻ്റെ കോലാഹലങ്ങൾ ഇണക്കി ലോകം മൊത്തം നശിക്കത്തക്ക കർമ്മത്തിൻ്റെ ഉടമസ്ഥരായി അവരും കളിക്കുകയാണ്. ഈ നീതികേടിനെ ഒക്കെ കൂട്ടുനിൽക്കുന്നതാണ് യഥാർത്ഥമായ ഈ ദൈവമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രയാസമുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ എൻ്റെ ദൈവം ഇരിക്കുന്നെങ്കിൽ വേറൊരു പറച്ചിൽ തെന്നിന്ത്യയിലേക്ക് വസിഷ്ഠനെ അയച്ചതും ഒക്കെ ഒരു കഥ പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഈ പുണ്യം നശിച്ചു പോയപ്പോഴ് അതങ്ങ് നേരെ വരാൻ വേണ്ടി ഈ അഗസ്ത്യരെ ഇങ്ങോട്ട് അയച്ചു എന്നാണ്. അപ്പോൾ വലിയ പൊക്കമില്ലാത്ത എന്നെക്കാളും വളരെ പൊക്കം കുറഞ്ഞ ഞാനൊരു പെരിയ പൊക്കമാണ്. ആ മുച്ചാൻ ഒരുത്തൻ ഇവിടെ തെക്കേറ്റത്ത് വന്നപ്പോൾ ഭൂമി അങ്ങ് നേരെ നിന്നു. അതുവരെ ഭൂമി നേരെ നിൽക്കില്ലായിരുന്നു, തലകുത്തനാ നിൽക്കായിരുന്നു. ഇങ്ങനെയുള്ള കഥയുടെ വാക്ക് പാടി രസിക്കുന്ന അറിവേട്ട വേതാളന്മാരുടെ താടിക്ക് കീഴെ ഒളിച്ചിരിക്കുന്ന നമുക്ക് ഏതെങ്കിലും നന്മ പകരാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും നിങ്ങളുടെ മുൻപിലേക്ക് പകരുക? ഇതും അറിയില്ല. ഇതിനെയൊക്കെ കുറേയൊക്കെ കണ്ടായിരിക്കാം, അല്ലെങ്കിൽ സന്യാസത്തിൻ്റെ പാപ്പരത്വം കണ്ടായിരിക്കാം, അല്ലെങ്കിൽ നന്മയുടെ പാപ്പരത്വം വീണ്ടെടുത്ത ഒരു വാക്യായിരിക്കും കുമാരനാശാൻ മുൻപേ സ്മൃതികളാൽ കോട്ട കെട്ടി. അങ്ങനെ ഇതെല്ലാം ചെയ്തൊപ്പിച്ച അനേകായിരം കടന്നുപോയ മഹാത്മാക്കളെ കുഴിച്ചു മൂടാൻ വേണ്ടി കഥയെഴുതി തോൽപ്പിച്ച ഗതികെട്ട പരിചയമാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. ഇതിനെയാണ് നിങ്ങൾ ദൈവമായിട്ട് വാഴ്ത്തി തുതിച്ച് പിന്നെയും നിങ്ങളുടെ മുമ്പിലേക്ക് ആണ്ടുതോറും കൊണ്ടുവരുന്ന ഒരു കോലാഹലമാണ് ഓണം. അതും എന്താണ്, ഈ കേരളത്തിൽ മാത്രം, അത് വടക്കോട്ട് ചെല്ലം രണ്ടു ദിവസമായിട്ട് കേരളത്തിൻ്റെ വടക്കേറ്റം മാറിയിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഏറ്റവും നാശം പിടിച്ച കഥ പറഞ്ഞ് വലിയ വേതാളനെ പോലെ പെരുമാറി പഠിച്ച ഈ പൂർവ്വന്മാർക്ക് നമുക്ക് എന്താണ് തരാനുണ്ടായിരുന്നത്? ഇതിങ്ങനെ നശിച്ചു പോയത് കൊണ്ടാവണം ഇവിടെ ദൈവം നമുക്ക് വേണ്ടത്ര മഹാന്മാരെ തന്നിട്ട് ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു മഹാത്മാവിനെ നമുക്ക് കിട്ടിയിട്ട് ഇത് തിരിച്ചെടുക്കാൻ അറിയാൻ വയ്യാതായത് കൊണ്ട് ബുദ്ധനെയും അതുപോലെ വറച്ചുപറ്റ് പന്തിരികുലത്തിനെയും ഒക്കെ ഇവിടെ വരച്ച് കാണിച്ചിട്ട് യാതൊരു വിവരത്തിലും നിങ്ങൾക്കതിനെ എടുക്കാൻ വയ്യാത്ത വിധം
നഷ്ടപ്രായമായി വീണ്ടും ഉത്തരദിക്കും പശ്ചിമദിക്കും അല്ലെങ്കിൽ പൂർവദിക്കും പറഞ്ഞ് ദക്ഷിണാമൂർത്തിയുടെ കഥ പറഞ്ഞ് ആസ്വദിക്കുന്ന ഈ കർമ്മഗതി നിങ്ങളെ ആരെ നന്നാക്കും? ഇത് നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഇതിനെല്ലാം ദൈവത്തിൻ്റെ സഹായത്തിൽ നമുക്ക് കാണാനും കാണിച്ച് അതിൻ്റെ ബാക്കി ധർമ്മം എന്താണെന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടേ ദൈവം എത്രയേ കാലം അതിൽ ഒതുക്കി വച്ചിരിക്കുന്ന ഒരു വലിയ കർമ്മധീരത പകർന്നു കിട്ടിയ ഒരു വശമാണ് ഈ ആശ്രമ ജീവിതം. ഇതിൽ ഈ കഥയിൽ ഏതെങ്കിലും പെടുന്ന ഒരു കാര്യം എടുത്ത് കൈകാര്യം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചോണം. പിന്നെന്താണ്, നമ്മുടെ പൂർവന്മാർ ഇന്നോളം വന്നുപോയ മഹാത്മാക്കൾക്ക് നമ്മുടെ ദാന സമ്പത്ത് അവരുടെ നാശത്തിന് വഴിതെളിച്ചിരിക്കുന്നു. എന്താണ് നമ്മൾ ദാനം ചെയ്തത്? ഗതികെട്ട മക്കളെ, ബെറുന്തിക്കാരികളായ മക്കള്, അങ്ങനെ പുണ്യം നശിച്ച മക്കളുടെ രാജ്യകോലാഹലങ്ങളാണ് ഇവിടെ നടന്നത്. അതിനായിരിക്കണം ഈ പറഞ്ഞ മോസസ്സുമതിൽ ഈ അവസാന സിദ്ധാന്തം ആഗ്രഹിച്ചു വന്ന നബി നിങ്ങളോടും നമ്മളോടും അങ്ങനെ ലോകത്തോടും പറയാണ്, ഞാൻ നീയല്ലാതെ മറ്റൊന്നില്ലെന്ന് വന്ന് വിശ്വസിച്ച എൻ്റെ അടുത്താണോ നീ ഈ കാണിക്കുന്നതപ്പാ? ഇത് ശവപ്പറമ്പിൽ സമാധിക്ക് 3 മാസമുള്ളപ്പോൾ പോയിരുന്ന് തപസ് ചെയ്തുണ്ട് കരഞ്ഞ് പറയണമെങ്കിൽ നമ്മളിത് എന്തിനെ കൊണ്ടാണ് കണ്ടത്, എന്തിനെ കൊണ്ടാണ് കേട്ടറിഞ്ഞത്? ഇത് തന്നെ ശ്രീരാമനും സംഭവിച്ചിരിക്കുന്നു, ഇത് തന്നെ രാമതീർത്ഥർക്കും സംഭവിച്ചിരിക്കുന്നു, ഇത് തന്നെ ഇന്നോളം വന്നിട്ടുള്ള മഹാത്മാക്കൾക്കെല്ലാം തന്നെ കെടുതി വരുത്തിയിരിക്കുന്നു. യേശുവിനെയും അതിൻ്റെ പരമ്പരയിൽ നശിപ്പിക്കാൻ വേണ്ടി കൊലമരം ഉണ്ടാക്കി സൂക്ഷിച്ച ആ കൊലമരത്തെ വെച്ച് പൂജിക്കാൻ അവതരിച്ച നമ്മൾ ഓരോരുത്തരും എന്തിനാണ് പിടിച്ചിരിക്കുന്നത്? ഇതുപോലെ കൊല ചെയ്ത് ഭരിക്കാൻ, ഇതല്ലാതെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ അവരുടെ സത്യധർമ്മമെന്ന് പറയുന്ന ആ കൃത്യത്തിൻ്റെ ആത്മാക്കളായിരിക്കുന്ന അവരിൽ നിന്ന് എന്ത് പുറപ്പെടുന്നു? ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. വേണ്ട, ഈ അടുത്ത കാലത്ത് ഇവിടെ കേരളത്തിൽ അങ്ങ് ദൂരെ പോകാതെ ഇവിടെ തന്നെ 3 ഗുരുക്കന്മാർ വന്നപ്പോൾ എല്ലാം ഞങ്ങളുടെ സ്വാമി, ഞങ്ങളുടെ സ്വാമി, ഞങ്ങളുടെ സ്വാമി ഇതാ കെട്ടത്തിയിരിക്കുന്നു. ഇത് വളഞ്ഞു കെട്ടി ജാതിയുടെ അകത്ത് മുടഞ്ഞു വെച്ച് വെള്ളംകോരി ഒഴിച്ച് നശിക്കുന്ന നിങ്ങളുടെ കർമ്മത്തോട് ദൈവം കൂട്ടുനിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. ഇത് ഉലകം മുഴുക്ക പങ്കിട്ട നിങ്ങളുടെ ജാതിമതം വർഗദോഷം ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ഹീനമായ കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഗൃഹസ്ഥാശ്രമികളായി നിങ്ങളെ വളർത്തി അതിൽ നിന്നുണ്ടാകുന്ന അറിവില്ലാത്ത ഏറ്റവും മൂടൻ സന്യാസിയാകുന്ന കർമ്മത്തിലാണ് നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അവനാണ് കഥ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവനെപ്പോലെയുള്ള ഒരു സിദ്ധാന്തി വളർന്നു വന്നിട്ട് ഫക്കീറിൻ്റെ വേഷവും പുണ്യാളത്തരവും എടുത്ത്
കഥയിൽ കൂടി കാണിക്കുന്ന വലിയ ഉടമസ്ഥന്മാരാണ്. അതിന്റെ ഒരു മറുവശമാണ് ഈ റഷ്യ ഭയങ്കരമായിട്ട് ഭരിച്ചു ഭരിപ്പിച്ചു അങ്ങനെ എല്ലാമാണെന്ന് പറഞ്ഞ ആ ശരീരത്തെ കൂടി എടുത്തു മാറ്റത്തക്ക നിലയിൽ ഇന്ന് അവർ തന്നെ സ്വയം ദുനിഞ്ഞിരിക്കുന്നു. ആ നാട്ടിലെ വിശേഷവിധി എന്താണെന്ന് നിങ്ങൾ കണ്ടു. ഇങ്ങനെ ഏത് പറഞ്ഞാലും തൊഴിലാളികളിൽ അല്ലെങ്കിൽ മുതലാളികളിൽ വേണ്ടത് പകരേണ്ടത് കർമ്മത്തിൽ ഏറ്റവും വിഹീനമായ നീചത്വം പകർന്നതിന്റെ ഫലം ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രമോ ഒരു രാഷ്ട്രീയ കഥയോ പറയാനില്ലാത്ത വിധം നമ്മൾ നശിച്ച് നാനാവിധപ്പെട്ടു പോയതിന്റെ ബാക്കി സന്താനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഗൃഹസ്ഥാശ്രമങ്ങളായും സന്യാസിയായും അപ്പോലിസലന്മാരായും ഇങ്ങനെ പകർന്നു വരുന്ന ഈ അറിവുകേടിന് നിങ്ങൾ എന്താണ് വില കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതിനെ ഒന്ന് ചിന്തിച്ചിട്ട് പറയണം. ഇതിനെല്ലാം എന്താണെന്ന് കാണിച്ചു തന്ന ഇതിനെന്താണ് നമുക്ക് പറ്റിയിരിക്കുന്ന ആപത്ത്, അത് ഈ 29 കൊല്ലത്തിനകത്ത് മനസ്സിലാക്കാനും 17 കൊല്ലം കൊണ്ട് അത് സാക്ഷാത്കരിച്ച് എന്താണെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ദുഃഖത്തിന് അറുതി വരാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഈ അറിവുള്ളതോ അറിവില്ലാത്തതുമായ ശൂദ്രൻ എന്താണിവിടെയെന്ന് കണ്ടറിയാൻ വേണ്ടി ദൈവം ഫലപ്രാവശ്യമായിട്ട് നമുക്ക് ദാനം ചെയ്ത ഒരു ഒറ്റ മഹാത്മാക്കളെ കൈകാര്യം ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ അറിവാണ് നമ്മുടെ മുൻപിൽ വിതരണം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് കളിയും കാര്യവും കഥയും അതിനെ മുടഞ്ഞുകൊണ്ടുവന്ന പുരാണന്മാരുടെ ഈ അറിവുകേടിന്റെ വെളിയിൽ നിന്നും കൊണ്ട് അറിവിനെ കുതിക്കുന്ന ഈയാമ്പാറ്റ പോലെ നശിക്കലല്ലാതെ നമുക്കെന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഇത് നിങ്ങൾ ചിന്തിക്കുക. ഇത് ദൈവം നമുക്ക് വേണ്ടി തന്ന ഈ രംഗത്ത് നിങ്ങൾക്ക് ഇതിനെ ആ അതിന്റെ തൂക്കത്തിൽ കാണാനും അറിയാനും അറിയിക്കാനും കഴിയാത്ത ഒരു ഗതികെട്ട പരിചയം കയ്യിൽ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിനെ സൂക്ഷിച്ചെടുക്കേണ്ട സ്ഥാനത്ത് വലിയ നന്മ പകരാൻ ഉദ്ദേശിച്ചും കൊണ്ട് കള്ളം പറയില്ല എന്ന് വരെ പറഞ്ഞൊപ്പിച്ച ഗതികെട്ട പരിചയം എന്നെ കൊണ്ടുവന്ന് മുടങ്ങേൽപ്പിച്ചത്. ഇതിനെല്ലാം നിങ്ങൾ കൂട്ടുനിന്നിരിക്കുന്നു. ഇതാണോ നിങ്ങളുടെ പരിചയം വേണ്ടത്? അതിന് തൂങ്ങി നിൽക്കാനുള്ള ഏറ്റവും പിഴയിൽ ഏറ്റവും പിഴയായിട്ട് നടന്ന ആളുകളെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെ നിൽക്കുകയാണ് നിങ്ങൾ, അതും ചിന്തിച്ചോളുക. പക്ഷേ ഇത് നിങ്ങളോട് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞോ നേര് പറഞ്ഞോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു സത്യം നിങ്ങളോട് പറയാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അതെന്റെ എന്റെ ജീവിതത്തിന്റെ ബാക്കിയാണത്. വേറൊരുത്തന്റെയും ജീവിതം പങ്കെടുത്തിട്ടില്ല. ഇതിനുവേണ്ടി അനവധി കെട്ട കെടുതിയുടെ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നെ നല്ലപോലെ പൂജിച്ചിട്ടുണ്ട് നിങ്ങൾ. ഈ കെട്ടവാസനയുടെ പരമ്പര പുലർത്തുന്ന അറിവുകെട്ട ഈ ഇരികാലിമാടുകൾ
എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കും തിന്മയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്ന ഈ മഹത്വത്തോട് നിങ്ങൾ എന്താണ് കാണിച്ചിരിക്കുന്ന ഇരികാലുമാടെ എന്ന് ചോദിക്കാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതിക്ഷോഭത്തിൻ്റെ കഥകള് ഇനി മുടയാൻ പോകുകയാണ്. ഈ പ്രകൃതിക്ഷോഭത്തിൽ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു രണ്ടു മൂന്ന് സ്ഥലത്ത് ഇത് വരുമെന്ന് നിങ്ങളോട് ചിലരോടൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് വന്നു. കൊല്ലത്തുനിന്ന് ആളെയൊക്കെ മാറ്റി, കടപ്പുറത്തുനിന്ന് മാറ്റിയൊക്കെ താമസിപ്പിച്ച കാര്യം കൊല്ലത്തുകാർക്കറിയാം. രണ്ടു ദിവസം അങ്ങനെയും കഴിഞ്ഞു. പക്ഷെ അതിവിടെ വരാതിരിക്കാൻ പ്രാർത്ഥിപ്പിച്ചതും അവിടെയുള്ള ആളുകൾക്ക് അറിയാം, ഇവിടെ അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള അപകടത്തെ മാറ്റാൻ കഴിയാം എന്ന് നമുക്ക് ബോധ്യം വരത്തക്ക വിധത്തിൽ നമ്മളോട് ദൈവം അനുകമ്പാരൂപത്തിൽ നിൽക്കുന്ന ആ വലിയ ചിന്തയുടെ പുറയിലൊരു തുരുമ്പോളെങ്കിലും നമുക്ക് കെട്ടിപ്പടുത്തെടുക്കണമെന്ന് ഈ സമകാലിക ജീവിതത്തോട് നിങ്ങൾ പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ അറിയുന്ന നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞടിപ്പിക്കേണ്ടത് എന്നും അറിയാൻ വയ്യ. കാരണം എന്നോട് ഇത് കാണിച്ചെങ്കിൽ നിങ്ങൾ ആരോട് എന്തെവിടെ കാണിക്കില്ല. ഇതും നിങ്ങൾ വിചാരിക്കുക. കാരണം നിങ്ങളെല്ലാവരും ചെയ്തെന്നുള്ള ഒരു കാര്യത്തിലല്ല, പക്ഷെ നിങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ പാടില്ല. ഇത് കണ്ടു നിൽക്കാനുള്ള അറിവേ നിങ്ങളിലുണ്ടെങ്കിൽ അതിനാണ് കള്ളം പറയാത്ത ഒരു കാര്യം നിങ്ങളെ കേൾപ്പിച്ചും കാണിച്ചും തന്നത്. ഇതാണ് നിങ്ങളുടെ ആശ്രമ ജീവിതം കൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നതെങ്കിൽ നിങ്ങളോടും നിങ്ങളുടെ കുട്ടികളോടും അല്ലെങ്കിൽ ഈ രാജ്യത്തോടും നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സ്വയം നിങ്ങൾ ചിന്തിച്ചോണം. ഒന്ന്, പിന്നെ നമ്മുടെ പൂർവ്വന്മാർ ഈ വഴിക്ക് അതപ്പതിച്ച് പോയ ആ കർമ്മത്തെ ഇന്നോളം വന്ന മഹാത്മാക്കൾക്ക് സാധിക്കാത്തതുകൊണ്ട് ആ മഹാത്മാക്കളുടെ ജീവനെയും കൂടി രക്ഷപ്പെടുത്താൻ എന്താണ് കാണിച്ചതെന്ന് നിങ്ങൾക്ക് ഇവിടെ കുറെ പേർക്കറിയാം. അതിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ പരിചയത്തിൽ ഇന്നോളം വന്നുപോയ എത്രയോ കോടി എന്നേ നമുക്ക് പറയാൻ കഴിയൂ, എണ്ണിത്തൊലയ്ക്കാനൊക്കില്ല. അങ്ങനെയുള്ള ജീവിതം, മനുഷ്യജീവിതം കൊണ്ട് അതപ്പതിച്ച കർമ്മത്തിൻ്റെ ഗതികേട് മാറ്റാൻ ഈ പറഞ്ഞുപോയ ദേവീദേവന്മാരും ഋഷിപുങ്കന്മാരും എത്തുപെട്ട് നിൽക്കുന്ന ഭൂമിക എന്താണ്, അതിലെന്താണ് അപാകത വന്നിരിക്കുന്നത്, അതെന്ത് സംഭവിച്ചിരിക്കുകയാണെന്ന് കാണിച്ചു തരാൻ കനിവുണ്ടായ ആ ബ്രഹ്മത്തോട് അല്ലെങ്കിൽ ആ ബ്രഹ്മനിശ്ചയത്തോട് നമ്മുടെ പൂർവികന്മാരും നമ്മളുമായി പങ്കുവെച്ച് നശിപ്പിച്ച ഈ കർമ്മത്തെ നമ്മൾ എങ്ങനെ മാറ്റണം, അതിന് നിങ്ങൾക്ക് കിട്ടിയ ആണും പെണ്ണുമായിട്ടുള്ള ജീവിതം ഈ രാജ്യത്തെ എങ്ങനെ പങ്കുവയ്ക്കണമെന്ന് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിച്ചറിയാത്ത ഒരു പരിചയം പിന്നെയും നിങ്ങൾ എന്റെ പിടലിൽ കയറ്റാൻ ആഗ്രഹിച്ചാൽ ദൈവം വിടില്ല നിങ്ങളെ. സംശയിക്കുക വേണ്ട. ഇത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളൂ. നിങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞോ അറിയാതെ ചെയ്ത ഈ ഒരബദ്ധ കൈക്ക് കിങ്കരത്വം കാണിച്ച് നിന്നുകൊടുത്ത ഈ വേദാളങ്ങളോട് നിങ്ങൾക്കൊരിക്കലും കൂട്ടുചേരാൻ പാടില്ല എന്ന് മാത്രമല്ല അവര് നിങ്ങളുടെ
മാനസികമായ ഏറ്റവും വലിയ അറിവുകേടിന്റെ മൂർത്തിഭാവം വരിച്ചിട്ട് വിലസാൻ നിൽക്കുന്ന കഴിവങ്ങളാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിച്ച് പ്രവർത്തിച്ച് മുന്നിൽ വന്നോളണം. ഇല്ലെങ്കിൽ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും നിങ്ങളുടെ പരമ്പരയും സത്യമായിട്ട് വിശ്വസിച്ചിട്ടുള്ള ഈ കർമ്മത്തിൽ നിങ്ങളീ വിഷവിത്ത് വാരിയിടുന്ന കർമ്മത്തിന് ഒളിച്ചു നിന്ന് കാണാൻ വെമ്പല് കൂട്ടുന്ന ഇവരോരോരുത്തരും ആരാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കാനുള്ള ഒരറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത് നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം, അറിഞ്ഞാലും കൊള്ളാം, എടുത്താലും കൊള്ളാം. അപ്പൊ ഈ അറിവോ അറിവുകേടോ ആയിരിക്കുന്ന ഈ കർമ്മത്തിൽ വിശ്വസിച്ചു വന്ന ചില അറിവുള്ള മക്കള് എന്താണോ പകർന്ന് അത് നോക്കി നിന്ന് നിങ്ങൾ കണ്ടിട്ട് അവരിൽ തെറ്റ് കാണാൻ കഴിയാത്ത ഒരറിവുകേട് വരെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ നാശം. ഇനിയും ഈ നാശത്തിന് വഴിമാറിക്കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, അത് ദൈവത്തിനായിട്ട് വിട്ടിരിക്കുന്നു. അത് ദൈവം ചെയ്തോളൂ. ഇന്നല്ലേ നാളെ അത് സംഭവിക്കുമെന്നുള്ളതിൽ എനിക്ക് ഒരിക്കലും സംശയമില്ല. ഞാൻ ഈ പഴയ കഥകൾ മുടങ്ങി നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് നിങ്ങളെ വിശ്വസിപ്പിച്ചൊരിക്കലും ഞാൻ മുന്നോട്ട് വരാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്തെല്ലാം തരത്തിൽ ദുഃഖം സമ്പാദിക്കാമോ അത് സമ്പാദിച്ചും കൊണ്ട് അതിൽ കൂടി കിട്ടിയ നന്മയുടെ തൂക്കം നിങ്ങളെ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ഓരോരുത്തരും ഇതാണ് കാണിക്കാൻ തയ്യാറായിരിക്കുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളോടും ഒന്നും പറയാൻ തയ്യാറല്ല. ഞാൻ പറയില്ല എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറിത്തരികയല്ലാതെ എനിക്കൊരു ഒരു തരത്തിലും വിശ്വസിച്ച് നിങ്ങളെ കാണാൻ കഴിയാത്ത വിധം നിങ്ങൾ എൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരുമാണെന്ന് ധരിക്കരുത്. ഇതിനൊക്കെ കൂട്ടുനിന്ന ആളുകളുടെ കർമ്മഗതി ഇവിടെ കിടക്കുന്നത് എവിടെയാണ്? അത് പോയി സംഭവിക്കുന്നത് അതിനാര് കൂട്ടുണ്ട്? ആരാണ് അതിനെ നിവർത്തിയെടുക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാത്ത ഒരു കാലദോഷത്തെ ഞാൻ പറഞ്ഞ് നിങ്ങളെ കാണിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചിന്തിച്ചോണം. അത് നിങ്ങളുടെ മക്കളിലേക്ക് ഒരു കർമ്മധീരതയായി പകരാൻ നിങ്ങൾ കോപ്പുകൂട്ടുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനൊക്കില്ല. ഇത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഈ ചെറുപ്പക്കാര് പിള്ളേര് ഈ അപകടം അവരുടെ മനസ്സിലും തലയിലും പകർന്ന് രാജ്യത്തിന്റെ നാശത്തിന് വിത്ത് വിതച്ചിരിക്കുന്ന ഈ അറിവുകെട്ടവരോട് ദൈവം എന്താണ് പൊറുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ദൈവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇല്ലാത്തവർക്കില്ല, അത് ഇല്ല എന്ന് പറഞ്ഞു പഠിച്ചവരാണല്ല അധികം പേര്. ഇന്നത്തെ യുക്തിവാദവും മുക്തിവാദവും തോന്യാസവും പ്രവർത്തിച്ചിട്ട് തളർവാദം പിടിച്ച കർമ്മത്തിന്റെ ധീരതയാണ് നിങ്ങൾ. പങ്കിട്ടെടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ അത് എടുത്തോളൂ. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഇത് ശരിക്കും നൊന്ത് നിങ്ങൾ വേദനപ്പെട്ടെടുക്കേണ്ട ഒരു വലിയ വിഷയത്തിന്റെ ആദികർമ്മം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് സൂക്ഷിച്ചോ. ഇത് നിങ്ങൾക്ക് ദൈവമായിട്ട് ദാനം ചെയ്തതും അത് ഉലക മക്കൾക്ക് ധർമ്മം പകരാനുള്ള ഒരു കർമ്മത്തിന്റെ ഉടമസ്ഥനാക്കിയിരിക്കുകയാണ്
നിങ്ങളുടെ കുടുംബ ജീവിതമൊന്നും നിങ്ങൾ മനസ്സിലാക്കാതിരുന്നാൽ നിങ്ങളുടെ മക്കളോട് ഏറ്റവും വലിയ കരിങ്കാട് പ്രവർത്തിച്ചൊതുക്കിയതുപോലെ ഈ വിഷവർഗങ്ങൾ നിങ്ങളെ സ്വയം കൊന്നൊതുക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. നിങ്ങളത് കണ്ട് പ്രവർത്തിച്ചോളണം. ഇല്ലേ, ദൈവം ഇല്ലെന്ന് മാത്രം ചിന്തിക്കും ഞാൻ. അത് ഇല്ലെന്നാകില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. ഈ പ്രകൃതി ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം, അതല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇതെല്ലാം. പക്ഷെ ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും അതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ, ഒരൊറ്റ കുഞ്ഞിന് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ലാത്ത വിധം നിങ്ങൾ വേദനിക്കും. ഇത് നിങ്ങൾ കാണുന്ന ഉണ്ടായിരിക്കും, കുറേ പേര് കാണുന്നുണ്ടല്ലോ. അത് നിങ്ങളിവിടെ ആ കുറേ പേരുടെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ടാണെങ്കിലും ആത്മാർത്ഥമല്ലെങ്കിലും ഒരു വലിയ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ലോകത്തെവിടെയും പറയാത്ത ഒരു സത്യം നിങ്ങളോട് പറയുന്നു. ആ സത്യത്തെ ഏറ്റവും താഴെക്കിടയിലുള്ള ജീവിതം നയിക്കുന്ന അറിവുകെട്ട പാവങ്ങൾക്ക് അത് ബോധപൂർവം പ്രവർത്തിച്ചെടുക്കാനുള്ള നന്മ ദൈവമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ദാനം ചെയ്യുകയാണ്. പക്ഷെ അതിന് നിങ്ങൾ ഒരുങ്ങി നിൽക്കണം. ഒരുങ്ങി നിന്നെടുക്കാനുള്ള ഫലപ്രാപ്തിയും ശക്തിയും ശേഷിയും നിങ്ങളിലുണ്ടായാൽ അത് ദൈവത്തിൻ്റെ വകയിൽ സൂക്ഷിക്കാൻ എന്നേക്കും നാടിനും വീടിനും രാജ്യത്തിനും മാത്രമല്ല ഉലകത്തിൻ്റെ പൂർണ്ണരൂപം ഏറ്റെടുത്ത് പ്രവർത്തിച്ച് നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളുമായിട്ട് ഉലക നന്മയുടെ ഈ നർമ്മരസം പകരാൻ നിങ്ങളുടെ കുടുംബ ജീവിതവും ബ്രഹ്മചാരി ജീവിതവും എന്നല്ല, നിങ്ങൾക്കേതെല്ലാം ജീവൻ ജീവിതമുണ്ടോ അത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയണം. ഇതേ എനിക്ക് ഇന്നിപ്പോൾ പറയാനുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിന്ന്, നിങ്ങൾ വീട്ടിൽ കഴിയാൻ വയ്യാതെയും വന്നവരുണ്ട്, വീട്ടിൽ കഴിഞ്ഞ് അതല്ല ചിലരെ ഇതൊരു നന്മയാണെന്ന് കണക്കാക്കി വന്നവരുമുണ്ട്, ഇതൊന്നുമല്ലാതെ ഇവിടെ വന്ന് ചാടിപ്പോയവരുമുണ്ട്. എങ്ങനെയാകട്ടെ, അതെങ്ങനെയാകട്ടെ, നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞ ഒരു വലിയ സത്യം നിൽക്കുന്നു എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് നിങ്ങളത് ഈ വരും തലമുറയ്ക്ക് എങ്ങനെ പകരണം പകരണ്ട എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇതിന് നിങ്ങൾ എന്ത് ചെയ്താലും കൊള്ളാം. എൻ്റെ അർപ്പണ ബുദ്ധി ഞാൻ ദൈവത്തോട് അർപ്പിച്ച് പറയുന്നുണ്ട്. നിങ്ങളതെങ്ങനെ എടുക്കാമോ എടുക്കണം. ഇതേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇതെല്ലാം കണ്ട് വളരെ കാലമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ എന്ന് വളരെ കാലം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എത്ര ജന്മമുണ്ടോ അതെല്ലാം കണ്ടിരിക്കുന്നു എന്നർത്ഥം. അല്ലാതെ ഇന്നത്തെ ഈ പുന്നാര ജീവിതം കണ്ടല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒതുങ്ങുന്ന വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യേണ്ട. ഈ ഏറ്റവും താഴെക്കിടെ ജീവിക്കുന്ന ജീവിത വേദനയിൽ പൊക്കിയെടുക്കേണ്ട കർമ്മ നിവാരണ ശക്തിയാണ് നമ്മുടെ മക്കളെന്ന് നിങ്ങൾ ചിന്തിക്കാതെ വളരരുത്. ചിന്തിക്കാതെ വളർന്നാൽ നിങ്ങൾ ഒരിക്കലും നല്ല നീതിയോട് പെരുമാറാൻ കഴിയാതെ വരും. അതിൽ നിങ്ങൾക്ക് നാശവും വിഷമവും ഉണ്ടാവും. അത് വരാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഇത് ഏറ്റു പറയുകയാണ്. ഇത് നിങ്ങളെ തികച്ചും വേദനപ്പെട്ടെടുക്കുകയും വേദനപ്പെട്ട് കൊടുക്കുകയും വേദനപ്പെട്ട് അത് നിലനിർത്തുകയും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഉടമസ്ഥരാകണം. അല്ല നിങ്ങൾക്കിവിടെ സുഖം വാരി വെച്ചിട്ട്
തലയെ വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കാൻ നിൽക്കുന്ന തരം പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കാതെ ഗുസുഖപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരൊറ്റ കർമ്മം ഞാൻ ചെയ്യില്ല. ഇതേ ഇപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളിത് ഉറച്ചൊന്ന് ചിന്തിച്ചോണം എല്ലാവരും, ആണും പെണ്ണും. അല്ലെങ്കിൽ പെൺപിള്ളേർക്ക് മാത്രം പറഞ്ഞാണ്, അല്ലെങ്കിൽ ആൺപിള്ളേർക്ക് മാത്രം പറഞ്ഞാണ്, ഇതൊന്നും നിങ്ങൾ ധരിക്കരുത്. മനുഷ്യലോകത്തിന് ദൈവം വിധിക്കപ്പെട്ട കർമ്മം നിങ്ങളിൽ കൂടി പകരാൻ ദൈവം ആഗ്രഹിച്ചെങ്കിൽ, നിങ്ങളെത്രയേ പുണ്യമുള്ളവരാണ്, അതിനെ നിങ്ങൾ മാനിച്ചെടുക്കാത്ത ആ കഴിവുകേടിനെ ശപിക്കാൻ എനിക്കാവില്ല. പക്ഷേ നിങ്ങളതിനെ സ്വയം കളയല്ലാതെ ഞാനായിട്ട് കളയില്ല, അതും നിങ്ങൾ വിചാരിച്ചോളൂ.